നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഇയർ ബി എസ് സി നഴ്സിംഗ് കെ യു എച്ച് എസ് സിലബസിലെ അനാട്ടമി യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷനിൽ ഫോർത്ത് വൺ ടിഷ്യൂസിൻ്റെ ക്ലാസ്സിഫിക്കേഷനാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ എംബ്രിയോണിക് കണക്റ്റീവ് ടിഷ്യൂ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് വൺ മെച്യുർ കണക്റ്റീവ് ടിഷ്യൂ വീണ്ടും മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ ബി സി, അതിൽ എ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബി സപ്പോർട്ടിംഗ് ഓർ സ്കെലറ്റൽ കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കാർട്ടിലേജ്, കാർട്ടിലേജ് വീണ്ടും മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹയാലിൻ കാർട്ടിലേജ്, ഫൈബ്രോ കാർട്ടിലേജ് ആൻഡ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. അപ്പോൾ കാർട്ടിലേജ് പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ വൈവക്കും എക്സാംസിനെല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാർട്ടിലേജിലുള്ള സെല്ലിൻ്റെ പേരെന്താണ്. അതാണ് കോൺഡ്രോസൈറ്റ്സ്. ഇറ്റ് ഈസ് ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ കാർട്ടിലേജ്. എന്താണ് കോൺഡ്രോസൈറ്റ്സ്? ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ സപ്പോർട്ടിംഗ് ഓർ സ്കെലറ്റൽ കണക്റ്റീവ് ടിഷ്യൂവിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, കാർട്ടിലേജും ബോണും. അതിൽ ഫസ്റ്റ് വൺ കാർട്ടിലേജ് ആണ് നമ്മൾ നോക്കുന്നത്. കാർട്ടിലേജ് വീണ്ടും മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ഹയാലിൻ കാർട്ടിലേജ് ആണ് ഇപ്പോൾ നോക്കുന്നത്. ഹയാലിൻ കാർട്ടിലേജ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോൺഡ്രോസൈറ്റ് സെൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർട്ടിലേജിലുള്ള സെല്ലിൻ്റെ പേരെന്താണ്? കോൺഡ്രോസൈറ്റ് സെൽസ്. ഓക്കെ, അപ്പോൾ ഹയാലിൻ കാർട്ടിലേജിൻ്റെ അകത്തും കോൺഡ്രോസൈറ്റ് സെൽസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഏറ്റവും ഫസ്റ്റ് അത് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് പറയുന്നത്? ഈ കോൺഡ്രോസൈറ്റ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കാർട്ടിലേജിൻ്റെ മാട്രിക്സിനെ സപ്പോർട്ട് ചെയ്യലും റിപ്പയർ ചെയ്യലുമാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സെൽസ് ഒക്യുപ്പൈ സ്മോൾ സ്പേസസ് കോൾഡ് ലാക്കുനെ. അതായത് ഈ കോൺഡ്രോസൈറ്റ് സെൽസ് നിൽക്കുന്ന ആ ഒരു സ്പേസ്, കുഞ്ഞ് സ്പേസിനെ പറയുന്ന പേരാണ് ലാക്കുനെ. ഈ മാട്രിക്സിൻ്റെ അകത്ത്, മാട്രിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. ഇതിൽ മൊത്തമായിട്ട് കാണുന്ന ആ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൻ്റെ അകത്ത് കുഞ്ഞ് സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ പറയുന്ന പേരാണ് ലാക്കുനെ. ഈ ലാക്കുനേൻ്റെ അകത്താണ് കോൺഡ്രോസൈറ്റ് സെൽസ് ഉണ്ടാവുക. ഓക്കെ, അതായത് കോൺഡ്രോസൈറ്റ് സെൽസ് ഒക്യുപ്പൈ സ്മോൾ സ്പേസസ് കോൾഡ് ലാക്കുനെ സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദ മാട്രിക്സ്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ പറയുന്നത്? പുവർ ബ്ലഡ് സപ്ലൈ ഓർ സ്ലോ ഹീലിംഗ് ഓർ നോ ഹീലിംഗ്. അതായത് ബ്ലഡ് സപ്ലൈ കുറവായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത്, അതായത് ഹയാലിൻ കാർട്ടിലേജുള്ള ഭാഗത്ത് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ കാർട്ടിലേജിൽ ഏറ്റവും കോമൺ ടൈപ്പ് എന്ന് പറയുന്നത് ഹയാലിൻ കാർട്ടിലേജ് ആണ്. അതുപോലെ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഹയാലിൻ കാർട്ടിലേജ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അതിൻ്റെ ലൊക്കേഷൻ. ലൊക്കേഷൻ എവിടെയാണ്? സൈനോവിയൽ ജോയിൻറ്റിൻ്റെ ബോൺസിനെ കവർ ചെയ്യുന്നത് ഈ ഹയാലിൻ കാർട്ടിലേജ് ആണ്. അതായത് ക്യാപ്സ് ദി ബോൺസ് ഓഫ് സൈനോവിയൽ ജോയിൻറ്. ക്യാപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കവർ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, പിന്നെ എവിടെയാണ് ഹയാലിൻ കാർട്ടിലേജ് കാണുന്നത്? നോസിലും റെസ്പിറേറ്ററി പാസേജിലും. അപ്പോൾ സപ്പോർട്ടിംഗ് ഓർ സ്കെലറ്റൽ കണക്റ്റീവ് ടിഷ്യൂവിൽ കാർട്ടിലേജിൽ ഫസ്റ്റ് വൺ ഹയാലിൻ കാർട്ടിലേജ് ആണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അതിൻ്റെ ലേബിൾഡ് ഡയഗ്രാം വരക്കാൻ പഠിക്കണം. അതിൽ ഫസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് പെരികോൺഡ്രിയമാണ്. പെരികോൺഡ്രിയം എന്ന് പറയുന്നത് കാർട്ടിലേജിൻ്റെ മെംബ്രെയിനെ പറയുന്ന പേരാണ് പെരികോൺഡ്രിയം. PERICHONDRIUM, പെരികോൺഡ്രിയം. അപ്പോൾ കാർട്ടിലേജിൻ്റെ മെംബ്രെയിനെ പറയുന്ന പേരെന്താണ്? പെരികോൺഡ്രിയം. അത് മാർക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അകത്തുള്ള കോൺഡ്രോസൈറ്റ് സെൽസ്, കാർട്ടിലേജിലുള്ള സെല്ലിൻ്റെ പേരെന്താണ്? കോൺഡ്രോസൈറ്റ് സെൽസ്. ഓക്കെ, ആ കോൺഡ്രോസൈറ്റ് സെൽസും പിന്നെ അതിൻ്റെ അകത്ത് ഡോട്ട് ഡോട്ട് ഉള്ളത് അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഇത് ഗ്രൂപ്പായിട്ടാണ് കാണുക, അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഓഫ് കോൺഡ്രോസൈറ്റ്സ് എന്ന് മാർക്ക് ചെയ്തത്. പിന്നെ കോൺഡ്രോസൈറ്റ് സെൽസ് നിൽക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു, ലാക്കുനെ. അതുപോലെ കോൺഡ്രോസൈറ്റ് സെൽസിൻ്റെ പുറത്ത് ഷാഡോ പോലെ കാണുന്നതിന് പറയുന്നതാണ് കാർട്ടിലേജ് ഹാലോ. അതാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം നിൽക്കുന്ന ആ ഒരു സ്പേസ്, മൊത്തത്തിലുള്ള ആ ഒരു സ്പേസ് കാർട്ടിലേജിനസ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓർ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുപോലെ പിന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഫൈബേഴ്സ് വളരെ കുറവായതുകൊണ്ട് ഇതിനൊരു സ്മൂത്ത് അപ്പിയറൻസ് ആയിരിക്കും. ഏതിന്? ഹയാലിൻ കാർട്ടിലേജിന് മാത്രം. അതുപോലെ ബ്ലഡ് സപ്ലൈ വളരെ കുറവായതുകൊണ്ട് തന്നെ ഹീലിംഗ് വളരെ സ്ലോ ആണ്. പിന്നെ ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ക്യാപ്സ് ദ ബോൺസ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റും പിന്നെ നോസിലും റെസ്പിറേറ്ററി പാസേജിലുമാണ് ഇത് കാണുന്നത്. അങ്ങനെ നമ്മൾ ഹയാലിൻ കാർട്ടിലേജ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ഫൈബ്രോ കാർട്ടിലേജ് നോക്കാം. ഫൈബ്രോ കാർട്ടിലേജ് കൺസിസ്റ്റ് ഓഫ് ഡെൻസ് വേവി ലുക്കിംഗ് കൊലാജൻ ഫൈബേഴ്സ്. അതായത് ഫൈബ്രോ കാർട്ടിലേജിൻ്റെ അകത്ത് ഒരുപാട് വേവി ലുക്കിംഗ്, വേവ്സ് പോലെ കടലിലെ തിരമാലകൾ പോലെ കാണപ്പെടുന്ന കൊലാജൻ ഫൈബേഴ്സ് ഉണ്ട്. ഇതിൽ ഇതിൻ്റെ അകത്ത് ബ്ലൂ കളറിൽ നൂല് നൂല് പോലെ വരച്ചിട്ടില്ലേ, ആ ഒരു തിരമാലകൾ പോലെ, അതാണ് കൊലാജൻ ഫൈബേഴ്സ്. ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെൻസ്
വേവി ലുക്കിംഗ് കൊലാജൻ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ആക്ട്സ് ആസ് എ ഗ്രേറ്റ് ഷോക്ക് അബ്സോർബർ. പിന്നെന്താണ്, റെസിസ്റ്റൻറ്റ് ടു കംപ്രഷൻ, കംപ്രഷന് റെസിസ്റ്റൻ്റ് ആണ്, തടുക്കും. ഓക്കെ, പിന്നെ ടഫസ്റ്റ് ഫോം ഓഫ് കാർട്ടിലേജ്. ഇങ്ങനെ ഡെൻസ് ആയിട്ട് കൊലാജൻ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും ടഫസ്റ്റ് ഫോം ഓഫ് കാർട്ടിലേജ് ആണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്പൈനിലുള്ള ഡിസ്കിൻ്റെ അകത്തുമുണ്ട്, പിന്നെ നീ ജോയിൻറ്റിലുള്ള മെനിസ്കസിൻ്റെ അകത്തുമുണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഡിസ്ക് ഓഫ് സ്പൈൻ ആൻഡ് മെനിസ്കസ് ഇൻ നീ ജോയിൻറ്റ്. അതുപോലെ ഇതിൻ്റെ ഡയഗ്രാം വരക്കുമ്പം നിങ്ങൾ ഹയാലിൻ കാർട്ടിലേജ് എങ്ങനെയാണോ വരച്ചത് അതേപോലെ തന്നെ വരക്കണം. അതിലുള്ള എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്യാൻ വേണം. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കാര്യം കൂടിയുണ്ട്, എന്താണ്, ഡെൻസ് വേവി ലുക്കിംഗ് കൊലാജൻ ഫൈബേഴ്സ്, അതുകൂടി നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇതിൽ ഒരുപാട് കൊലാജൻ ഫൈബേഴ്സ് ഉണ്ട്, അത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. ഇനി തേർഡ് വൺ, ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഇറ്റ് കണ്ടെയ്ൻസ് സം കൊലാജൻ ഫൈബേഴ്സ് ആൻഡ് ഹൈ നമ്പർ ഓഫ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്. ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട കാര്യം തന്നെ കുറച്ച് കൊലാജൻ ഫൈബേഴ്സും ഒരുപാട് ഇലാസ്റ്റിക് ഫൈബേഴ്സും ഉണ്ട്, അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത. ഒരുപാട് ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും, ഹാസ് ഹൈ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി. പിന്നെ ബാക്കിയെല്ലാ കാർട്ടിലേജിനും പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്തും കോൺഡ്രോസൈറ്റ് സെൽസ് ലാക്കുനേൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ എക്സ്റ്റേണൽ ഇയർ ആൻഡ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് നിങ്ങൾക്കറിയാലോ, ചെറുനാക്ക്, അത് ഭയങ്കര ഫ്ലെക്സിബിൾ അല്ലേ, അതേപോലെ നമ്മളെ എക്സ്റ്റേണൽ ഇയറും ഫ്ലെക്സിബിൾ ആണല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, ഇലാസ്റ്റിക് കാർട്ടിലേജ് എവിടെയെല്ലാം കാണുന്നത്, എക്സ്റ്റേണൽ ഇയറിലും എപ്പിഗ്ലോട്ടിസിലും. ഹൈ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കോൺട്രോസൈറ്റ് സെൽസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടെയ്ൻസ് സം കൊലാജൻ ഫൈബേഴ്സ് ആൻഡ് ഹൈ നമ്പർ ഓഫ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്, അതുകൂടി എഴുതാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങൾ ലേബിൾഡ് ഡയഗ്രാം വരക്കുമ്പോൾ ഹയാലിൻ കാർട്ടിലേജ് വരച്ചതുപോലെ തന്നെ വരക്കണം. അതിൻ്റെ കൂടെ എക്സ്ട്രാ ചേർക്കേണ്ടത് ഇലാസ്റ്റിക് ഫൈബേഴ്സാണ്, അത് വരക്കാൻ മറന്നു പോകരുത്. ബാക്കിയെല്ലാം ലേബിൾ ചെയ്യേണ്ടതെല്ലാം ഹയാലിൻ കാർട്ടിലേജിലുള്ള പോലെ തന്നെ എല്ലാം ലേബിൾ ചെയ്യണം. അതിൻ്റെ കൂടെ ഇലാസ്റ്റിക് ഫൈബേഴ്സ് കൂടി മാർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ സപ്പോർട്ടിംഗ് ഓർ കണക്റ്റീവ് ടിഷ്യൂവിൽ ഫസ്റ്റ് വൺ കാർട്ടിലേജ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബോൺ ടിഷ്യൂ നോക്കാം.